അനു, ഈ ഒരാഴ്ച നമ്മുടെ വിപണിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിന്റെ ഒരു മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി സൂചിക ഇന്ന് 1% ഒരു നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ തിങ്കളാഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ച് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഹരിപ്രിയ, നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു നിഫ്റ്റി. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് നിഫ്റ്റി ഓൾ ടൈം ഹൈ മറികടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ മറികടക്കുന്നു പ്രതീക്ഷിച്ചാണ് വിപണി കാത്തിരുന്നത് തന്നെ. ആ സമയങ്ങളെല്ലാം ബാങ്ക് നിഫ്റ്റി സൂചികയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സൂചിക ഒരു ഓൾ ടൈം ഹൈ മറികടന്നിരുന്നു. അതിനുശേഷം ആ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു എന്താ പറയുക, ഒരു കൺസോൾട്ടേഷനിലേക്ക് വഴിമാറിയത്, അല്ലെങ്കിൽ കറക്ഷന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഇടിവിലേക്ക് വഴിമാറിയത്. എന്നാൽ നമ്മൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് കാണുന്നത് തുടർച്ചയായ 4 ദിവസം കൊണ്ട് മാത്രമേ ഏകദേശം 2.72% നേട്ടം കൈവരിക്കാനായിട്ട് നിഫ്റ്റി സൂചിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ കറക്ഷൻ വരികയും അതിന് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഒരു കറക്ഷനോട് കൂടി അവിടെ ഒരു കൺസൾട്ടേഷൻ വരികയും അതിനുശേഷം ഉണ്ടായിരുന്ന മൂവ്മെന്റ് ആണ് ഒരു കുതിപ്പ് ആണ് വിപണിയെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു നിഫ്റ്റി സൂചിക ആ ലെവൽ മറികടക്കാനായ സ്വാഭാവികമായിട്ട് നിഫ്റ്റി സൂചിക ഒരു കുതിപ്പ് കാണാൻ സാധിക്കും എന്ന് പറയുന്നു പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി സൂചിയുടെ കാര്യത്തിൽ ഇന്ന് ഏകദേശം വിപണിയിൽ 1% മുകളിൽ ഉയരാനായിട്ട് നിഫ്റ്റി സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യാപാരം ആരംഭിക്കുമ്പോൾ തന്നെ നല്ലൊരു പോയിന്റുള്ള നേട്ടത്തിലാണ് നിഫ്റ്റി സൂചിക വ്യാപാരം ആരംഭിച്ചത്. അതിലൊരു കാര്യം പറയാനുള്ളത് നിഫ്റ്റി സൂചിക്ക് മാത്രമല്ല മറ്റ് സൂചികളെല്ലാം തന്നെ സെക്കൻഡ് ഇൻഡിസസും അതുപോലെ തന്നെ കീ ഇൻഡിസസും എല്ലാം തന്നെ ഒരു മികച്ച നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത് തന്നെ. അവിടെ ഒരു അടിപതറി പോയത് ബാങ്ക് നിഫ്റ്റി അതുപോലെ ഫിൻ നിഫ്റ്റി സൂചികൾക്ക് മാത്രമാണ്. ആ സമയത്ത് ഓപ്ഷൻ ചെയിന്റെ ഒരു സപ്പോർട്ട് പോലും ഈ രണ്ട് സൂചികൾക്കും ഉണ്ടായിരുന്നില്ല. സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നിഫ്റ്റി സൂചിക്ക് കിട്ടുന്ന അത്രയും നല്ലൊരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റിക്കും അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിക്കും ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയുടെ കാര്യത്തിൽ കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും തമ്മിൽ ഏതെങ്കിലും 5 ലക്ഷത്തോളം ഓപ്പൺ ഇൻട്രസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അതേസമയം ഫിൻ നിഫ്റ്റി സൂചികയിലും ബാങ്ക് നിഫ്റ്റി സൂചികയിലും അത് നേരിയ വ്യത്യാസം ഏകദേശം 1 ലക്ഷത്തിന് മുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു നിഫ്റ്റി സൂചിക ഭയങ്കര സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ്. പക്ഷെ അതേസമയം തന്നെ ബാങ്ക് നിഫ്റ്റി സൂചിക്കും ഫിൻ നിഫ്റ്റി സൂചിക്കും നേരിയ വീക്ക്നെസ് പ്രകടിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചത്. നിഫ്റ്റി സൂചിക അതിന്റെ സ്ട്രെങ്ത് വിപണി ഇന്ന് പ്രകടമാക്കിയെന്ന് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് കൃത്യമായി പറഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രമാണ് 7.2% ഉയരാനായിട്ട് നിഫ്റ്റി സൂചിക്ക് വിപണിയിൽ സാധിച്ചത്. പ്രത്യേകിച്ച് ഏകദേശം ഒരു 500 പോയിന്റിന് മുകളിലാണ് 4 ദിവസം കൊണ്ട് നിഫ്റ്റി സൂചി ഉയർന്നിട്ടുള്ളത്. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതെല്ലാം നിഫ്റ്റി സൂചിക്ക് നല്ലൊരു നേട്ടം നിലനിർത്തി വ്യാപാരം മാർക്കറ്റിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ ആ നേട്ടം നിലനിർത്തി എന്ന് മാത്രമല്ല നല്ലൊരു നല്ല അധികം കുറെ അധികം പോയിന്റ്സ് കവർ ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിലും ക്ലോസിംഗിന് അപേക്ഷിച്ച് വളരെ ഉയരത്തിൽ വീണ്ടും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു. ഒരു സംശയമില്ലാതെ നിഫ്റ്റി സൂചിക ഒരു വഴി നടന്ന് അല്ലെങ്കിൽ ആ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഓടിക്കേറി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ വ്യാപാരത്തിൽ പോലും 1% മുകളിൽ നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റി സൂചിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടും നിഫ്റ്റിയിലെ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും എംആൻഡമിന്റെ ഓഹരിയൊക്കെ മികച്ചൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫോസിസ്, സൺഫാർമ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, മാരുതി തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ മികച്ചൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ HDI ഓഹരി 5.17% ഒരു ഇടിവ് ഇന്ന് രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരി HDI ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ HDI ഓഹരി ഇടിവ് രേഖപ്പെടുത്തിയ സമയത്ത് നിഫ്റ്റി ചെറിയൊരു കൺസോൾട്ടേഷനിലേക്ക് പോകുന്ന സാഹചര്യം ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ അവസാന ദിവസങ്ങളിലൊന്നും HDI ഓഹരി ഓഹരിയിൽ വന്ന ഇടിവ് ഈ നിഫ്റ്റി സൂചിക ഒരു കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഈ HDI ഓഹരി പല ദിവസങ്ങളിലും 3% മുകളിൽ അല്ലെങ്കിൽ 4% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തി വന്നിരുന്ന ഓഹരിയാണ് ഈ ദിവസങ്ങളിലെല്ലാം. ആ സമയത്തെല്ലാം തന്നെ അവസാന 2 ദിവസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും HDI ഓഹരിയിൽ ഉണ്ടാകുന്ന ഇടിവ് ഒരു പരിധി വരെ നിഫ്റ്റിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അവസാന 2 ദിവസങ്ങളായിട്ട് നിഫ്റ്റി സൂചിക്ക് ആ ഒരു ഇടിവ് നിഫ്റ്റി സൂചികയുടെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല, നിഫ്റ്റി സൂചിക മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിഫ്റ്റി സൂചികയുടെ മൂവ്മെന്റ് നടക്കുന്നത്. മറ്റ് പ്രധാന ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ അദാനി, അപ്പോളോസ്, ഗ്രാസ്മിൻ, ഡിവിസ് ലാബ് തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ ഇടിവിലാണുള്ളത്. പക്ഷെ എന്നാൽ പോലും മറ്റ് പ്രധാന ഓഹരികളെല്ലാം തന്നെ നേട്ടം നിലനിർത്തുന്നു. നിഫ്റ്റി സൂചികയിൽ നല്ല രീതിയിലുള്ള വോളിയം വരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നിഫ്റ്റി സൂചിക കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു രാവിലെ തൊട്ട് തന്നെ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അതിന്റെ ശക്തി പ്രാപിക്കുകയും ഏകദേശം 207 പോയിന്റ് നേട്ടത്തിൽ എത്താനായിട്ട് നിഫ്റ്റി സൂചിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി സൂചിയുടെ പ്രധാന ലെവൽസ് നോക്കുകയാണെങ്കിൽ 19,200 എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 19,107, അതുപോലെ തന്നെ 19,058, 19,009 എന്നീ ലെവലുകൾ വളരെ സപ്പോർട്ടുള്ള ലെവലുകളാണ്. അതേസമയം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യാൻ ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ പറഞ്ഞിരുന്ന ഏകദേശം 5 ലക്ഷത്തോളമാണ് കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും വ്യത്യാസം കാണിക്കുന്നത്. പുട്ട് റേറ്റിംഗിന് മുൻതൂക്കം കൂടുതലായിരുന്നു 5 ലക്ഷത്തിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്.
അത് ഉച്ച കഴിഞ്ഞുള്ള സെഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 900,000 പുട്ട് റേറ്റിംഗ്, 900,000 ഓപ്പൺ ഇൻട്രസ്റ്റ് ആയി പുട്ട് സൈഡിൽ. അതേസമയം കോൾ സൈഡിൽ വന്ന് അടിച്ചെങ്കിലും 900,000 വ്യത്യാസം പുട്ട്സ് കാണാനായിട്ട് സാധിച്ചിരുന്നത്. രണ്ടര സമയമായപ്പോൾ രാവിലത്തെ 5 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിന്റെയും കൂടെ ഒരു മുൻതൂക്കം പുട്ട് സൈഡിൽ ലഭിച്ചതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇത്ര ശക്തിയിൽ നിൽക്കാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഈ ബാങ്ക് നിഫ്റ്റി സൂചി ഫിൻ നിഫ്റ്റി സൂചിയൊക്കെ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു നേരിയ സംശയം പ്രകടിപ്പിച്ചപ്പോഴും അവിടെ പിടിച്ചു നിന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്രയും ഒരു ഓപ്ഷൻ ചെയിനിൽ വന്ന വ്യത്യാസം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു വ്യത്യാസം വിപണിയെ സ്വാധീനിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പോലും കോൾ സൈഡ് നോക്കുകയാണെങ്കിൽ 6 ലക്ഷത്തോളം മാത്രമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. പുട്ട് സൈഡിൽ വന്ന് 24 ലക്ഷത്തോളം പുട്ട് സൈഡിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മറ്റ് പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കോൾ സൈഡിൽ ഏറ്റവും കോൾ റേറ്റിംഗ് കൂടുതലുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് 19,300 ആണ്. അതിനുശേഷം വരുന്നത് 19,500 അതുപോലെ തന്നെ 19,400 ലെവലുകളാണ് കോൾ റേറ്റിംഗ് വളരെ കൂടുതലായിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതേസമയം പുട്ട് സൈഡിലൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് 19,000 ലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ 18,850 അതുപോലെ തന്നെ 19,200 ലെവലുകളിലുമാണ് പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയം പ്രോഫിറ്റ് ബുക്കിംഗുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കും. അതായത് കറക്ഷൻ പ്രത്യേകിച്ച് ഇത്തരം ദിവസങ്ങളിലൊക്കെ ഒരു ഗ്യാപ്പ് നിലനിർത്തിയിട്ടാണ് മാർക്കറ്റ് നിഫ്റ്റി സൂചിക്ക് വ്യാപാരം തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസമാണ് ഈ അടുത്ത കാലത്ത് ഒന്നും കാണാത്ത രീതിയിൽ നേട്ടം നിലനിർത്തിയ പ്രധാന സൂചികളൊക്കെ തന്നെ ഒരു ഒരു ഗ്യാപ്പ് അപ്പിന്റെ മുൻതൂക്കത്തോടുകൂടി വ്യാപാരം ആരംഭിക്കുന്നത്. അത്രയും നേട്ടം ഈ അടുത്ത ദിവസങ്ങളിൽ നിലനിർത്താനായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിലനിർത്താനായിട്ട് സൂചികൾക്കൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്ഷൻ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരത് അത് ആ ഒരു കാര്യം മുൻകൂട്ടി കാണുന്നുണ്ട്. സ്വാഭാവികം വരും ദിവസങ്ങളിലൊക്കെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കില്ല എന്ന സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സമയത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ ബാങ്ക് നിഫ്റ്റി സൂചിക കാര്യം ശ്രദ്ധിച്ചു മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റി സൂചിക ആ ഒരു സമയത്ത് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തതിനു ശേഷം ഒരു കറക്ഷനും ഒരു പ്രോഫിറ്റ് ബുക്കിംഗും എല്ലാം നമ്മൾ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി സൂചിക കണ്ടിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം തന്നെ നിഫ്റ്റി സൂചി ഒരു കൺസൾട്ടേഷൻ നിന്ന സമയത്ത് നിന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കറക്ഷനും നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിഫ്റ്റി സൂചിക ഈ മറ്റ് സൂചികളൊക്കെ തന്നെ ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്ത് നിഫ്റ്റി ഓട്ടോ പോലുള്ള സൂചികളെല്ലാം തന്നെ നേരത്തെ ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തതാണ്. ആ സമയത്തെല്ലാം നിഫ്റ്റി സൂചിക്ക് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യാതിരുന്നതിന്റെ കാരണവും അതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നീട് ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറച്ചധികം പോയിന്റ്സ് മുന്നേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒരു പരിധിയിൽ കഴിഞ്ഞുള്ള ഇടിവ് പ്രോഫിറ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വിപണി ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നിഫ്റ്റി സൂചിക ഈ ദിവസങ്ങളെല്ലാം ഒരു നേരിയ പോസിറ്റിവിറ്റി തന്നെ തുടരാനുള്ള സാധ്യത കൂടുതലും. അതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി വാച്ച് ചെയ്യേണ്ട ലെവലുകളും നിഫ്റ്റിയുടെ വിശദാംശങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ICICI ഏറ്റവും കൂടുതൽ ഇടിവ് നേരിടുന്ന ഒരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ICICI എന്ന് പറയുമ്പോൾ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ് ICICI എന്ന് പറയുന്നത്. അപ്പം ഈ ICICI ഒരു ഇടിവിനെ അനു എങ്ങനെയൊന്ന് വിലയിരുത്തുന്നു? ഐസിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിലോട്ട് ആദ്യം പോയതിനു ശേഷം ICICIയിലോട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ബാങ്ക് നിഫ്റ്റി സൂചിക നിഫ്റ്റി നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ നിഫ്റ്റി സൂചിക സ്ട്രെങ്തം പ്രാപിക്കുന്ന ദിവസമയങ്ങളിലെല്ലാം ഈ ബാങ്ക് നിഫ്റ്റി സൂചിക ഒരു വീക്ക്നെസ് നമുക്ക് ഇന്നലെയും കാണാൻ സാധിച്ചിരുന്നു. ഇന്നലെ മാർക്കറ്റ് അവധിയായിരുന്നു. മിനിഞ്ഞാന്ന് ദിവസം അത് അവസാന ട്രേഡിംഗ് ദിവസം ഇന്ന് നമുക്ക് വിപണി കാണാനായിട്ട് സാധിച്ചിരുന്നു. ആ സമയത്തെല്ലാം രാവിലെ ഓപ്പൺ ചെയ്ത ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിഫ്റ്റി സൂചിക അതിന്റെ സ്ട്രെങ്തം പ്രകടിപ്പിക്കുമ്പോഴെല്ലാം ബാങ്ക് നിഫ്റ്റി സൂചിക അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി സൂചിക ഈ രണ്ട് സൂചികകളും ഒരേപോലെ മൂവ്മെന്റ് ആണ് ഈ ദിവസം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് രണ്ട് ഒരുമിച്ച് പറയുന്നത്. ഈ രണ്ട് സൂചികകളും ഒരു വീക്ക്നെസ് ആ സമയങ്ങളിലെല്ലാം വിപണി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിഫ്റ്റി സൂചിക മുന്നേറുന്നതിന്റെ പിന്നെ എന്ന് തന്നെ വേണ്ടി പറയേണ്ടിരിക്കുന്നത്. നിഫ്റ്റി സൂചിക മുൻപേ നടക്കുകയും അതിന്റെ പിന്നെ നടന്നു കയറുകയും ചെയ്യുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി സൂചികളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ വ്യാപാരം നടത്തിയിട്ടുള്ളത്. അവസാന നിമിഷമാണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റി സൂചിയിലോട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സൂചി 419 പോയിന്റ് നേട്ടം ഇന്ന് വിപണി നിലനിർത്തുന്നുണ്ട്. പക്ഷെ ആ നേട്ടം നിലനിർത്തുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിഫ്റ്റി സൂചിക്ക് 200 പോയിന്റ് മുകളിൽ നേട്ടം നിലനിർത്തുന്നുണ്ട്. പക്ഷെ എന്നാൽ 100 പോയിന്റിന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിഫ്റ്റി സൂചിക്ക് മുൻതൂക്കമുണ്ടായിരുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റി സൂചിക്ക് 300 പോയിന്റിന് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി സൂചിക ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മുൻതൂക്കം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും വ്യാപാരം അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഏകദേശം 1/2 മണിക്കൂർ കൂടി വ്യാപാരം അവസാനിപ്പിക്കാനുള്ളൂ. ആ സമയം ആകുമ്പോഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി സൂചിക്ക് ഒരു 422 പോയിന്റ് നേട്ടം മാത്രമാണ് വിപണി നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് നോക്കണം. നിഫ്റ്റി സൂചിക കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് കാണിക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റി സൂചിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇത് ഈ ബാങ്ക് നിഫ്റ്റി സൂചിയുടെ കോൾ റേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുന്ന സമയത്തും
കോൾ റേറ്റിംഗ് വളരെ കുറവാണ്, അതേസമയം പുട്ട് റേറ്റിംഗ് വളരെ കൂടുതലാണ്. അവസാന അവസാന മണിക്കൂറുകളാണ് ഒരു 5 ലക്ഷം അല്ലെങ്കിൽ ഒരു 7 ലക്ഷത്തിന്റെ പുട്ട് റേറ്റിംഗ് വ്യത്യാസം വരുന്നത് കോൾ റേറ്റിംഗ് തമ്മിൽ. രാവിലെ ഒരു ഉച്ച വരെയുള്ള വ്യാപാരത്തിൽ ഏകദേശം കോൾ റേറ്റിംഗ് അതുപോലെ പുട്ട് റേറ്റിംഗ് തമ്മിൽ ഏകദേശം 2 ലക്ഷത്തോളം മാത്രമാണ് വ്യത്യാസം കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഫിൻനിഫ്റ്റിയിൽ അതിലും കുറവായിരുന്നു, ഏകദേശം 1 ലക്ഷത്തോളം മാത്രമാണ് വ്യത്യാസം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുന്ന സമയത്ത് ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ, 15 ലക്ഷത്തി 14 ആണ് കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. പുട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ 22 ലക്ഷത്തി 71 ആണ് പുട്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്ട്രൈക്കുകളിലേക്ക് അല്ലെങ്കിൽ കോൾ റേറ്റിംഗ് കൂടുതലുള്ള സ്ട്രൈക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് 45,000 ആണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാന സ്ഥലങ്ങൾ 44,000, 90,000, 45,000, 500 തുടങ്ങിയ ലെവലുകളാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. അതേസമയം പുട്ട് റേറ്റിംഗ് നോക്കുന്ന സമയത്താണ് പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് ഉള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് 44,500, അതുപോലെ 44,700, 43,900 എന്നീ സ്ട്രൈക്കുകളാണ് പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്രയും വേരിയേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ നിഫ്റ്റി സൂചി സ്ട്രെങ്തം പ്രാപിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിഫ്റ്റി സൂചി ഡയറക്ഷൻ മൂവ് എടുത്തു പറയേണ്ട ഒന്നാണ്, നിഫ്റ്റി സൂചി ഡയറക്ഷൻ മൂവ് എടുക്കുന്ന പോലെ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാങ്ക് നിഫ്റ്റി സൂചിക്ക് അല്ലെങ്കിൽ ഫിൻനിഫ്റ്റി സൂചിക്ക് കാണാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് ഫിൻനിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൾ റേറ്റിംഗ് പുട്ട് റേറ്റിംഗ് തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം കാണാൻ സാധിക്കില്ല. എന്നാൽ പോലും 3 ലക്ഷത്തിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റിന് വ്യത്യാസം കാണാൻ സാധിക്കും. കോൾ സൈഡിൽ ഏകദേശം 7,52,000 ആണ് കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഏകദേശം 10,40,000 പുട്ട് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും കൂടുതൽ കോൾസ് വീണേക്കുന്ന സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ 20,100 ഏറ്റവും കൂടുതൽ കോൾസ് വീണേക്കുന്നത്. ശേഷം വരുന്നത് 20,200, അതുപോലെ തന്നെ തൊട്ട് പിന്നാലെ വരുന്ന 20,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് 20,000 ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. ദിവസം 1 ലക്ഷത്തിന് മുകളിലുള്ള പുട്ട് റേറ്റിംഗ് ഈ 20,000 സ്ട്രൈക്കിൽ കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു സ്ട്രൈക്കിലും കോൾ റേറ്റിംഗിലാണെങ്കിലും പോലും ഈ ഒരു 60,000 മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു സ്ട്രൈക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് പ്രധാന സ്ട്രൈക്ക് വരുന്നത് 19,900, അതുപോലെ തന്നെ 19,950 സ്ട്രൈക്കിലുമാണ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി സൂചി ഡയറക്ഷൻ മൂവ് എടുക്കുന്ന സമയത്തൊന്നും തന്നെ സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റി സൂചികയിലും നിഫ്റ്റി സൂചികയിലും ഡയറക്ഷൻ മൂവിനുള്ള സാധ്യത നമുക്ക് ഇപ്പം വിപണിയിൽ കാണാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ട്രൈക്കുകളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള റൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരിക്കും നിഫ്റ്റി സൂചിക ബാങ്ക് നിഫ്റ്റി സൂചികയും ഫിൻ നിഫ്റ്റി സൂചികയും ഈ ദിവസങ്ങളിൽ വിപണിയിൽ കാണിക്കാനുള്ള കൂടുതൽ എന്നുള്ളത്. മറ്റ് സ്റ്റോക്കുകളിലേക്കൂടെ നോക്കുകയാണെങ്കിൽ ബന്ധൻ ബാങ്ക് ആണ് വിപണിയിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടം നിലനിർത്തിയിട്ടുള്ളത്. ഈ അഭിത്ത് പറഞ്ഞപോലെ തന്നെ 2 സ്റ്റോക്ക് മാത്രമാണ് വിപണിയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി സൂചികകളിൽ ഒരു ഇടിവിലേക്ക് വഴിമാറിയിട്ടുള്ളത്. ഒന്ന് ICICI ബാങ്ക്, ഒന്ന് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഈ ICICI ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ ICICI ബാങ്ക് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലിന് അടുത്തായിട്ടാണ് ഇപ്പോൾ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 958 രൂപയാണ് ഈ ICICI ബാങ്കിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യാപാരം തുടരുന്നത് 934 രൂപയും. ഈ 958 എന്ന ലെവല് നേരത്തെ ഒരു പ്രാവശ്യം 2022 നവംബർ മാസങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ ആണ്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്ത സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ 2023 മെയ് മാസങ്ങളിലൊക്കെ ഈ ഒരു 958 രൂപ നിരക്കിലേക്ക് എത്താനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുകയും അതുകൊണ്ട് ഒരു കറക്ഷൻ നേരിടുകയും ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ വീണ്ടും 920 രൂപ നിരക്കിലേക്ക് ആ ഓഹരി ഒരു ഇടിവ് വീണ്ടും കാണാനായിട്ട് സാധിച്ചു. പക്ഷെ എന്നാൽ പോലും അതിന്റെ അണ്ടർടോൺ ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ആ 920 നിന്നും ഒരു റിക്കവറിക്ക് ശേഷം ഏകദേശം 934 രൂപയിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 920 രൂപയിൽ നിന്നും 3% ഉയർന്നു തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അതിന്റെ പ്രധാനമായിട്ട് മാറ്റേണ്ട ലെവൽ എന്ന് പറയുന്നത് 800, 895, 920, 943, 958 എന്നീ ലെവലുകളാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു ബെയർ സ്റ്റോണിലല്ല ആ സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബെയർ സ്റ്റോണിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിൽ അത് തീർത്തും ഒരു 894 രൂപ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഒരു ലോങ് ടേം ബെയർ സ്റ്റോണിലോട്ട് പോകുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ICICI സ്റ്റോക്ക് എല്ലാം തന്നെ ഒരു നേട്ടത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയാണ് വിപണി കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസും ഏത് ടൈം ഫ്രെയിമിലുള്ളതാണെന്നും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നേ. നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് മെയിനായിട്ട് നിൽക്കുന്ന 2 സ്റ്റോക്കുകളുണ്ട്. ഒന്നും ഏറ്റവും കൂടുതൽ നേട്ടം ഇപ്പോൾ കൈവരിച്ചേക്കുന്നത് മഹീന്ദ്ര മഹീന്ദ്രയാണ്. അത് 3.99% അടുത്ത നേട്ടം കൈവരിക്കാൻ മഹീന്ദ്ര മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി മഹീന്ദ്ര മഹീന്ദ്ര നമുക്ക് വായിച്ചു തന്ന ലെവൽസും കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് ഒന്ന് പങ്കുവെക്കണം.
ഈ മഹീന്ദ്ര മഹീന്ദ്രയുടെ കാര്യത്തിൽ അതും ഈ ലെവൽസ് പറയുന്നത് എപ്പോഴും വൺ ഡേ ടൈം ഫ്രെയിമിലാണ് പറയുന്നത്. 1424 രൂപയാണ് ഈ മഹീന്ദ്ര മഹീന്ദ്ര ഓവർ ടൈം നേരത്തെ ഉണ്ടായിരുന്നത്. 2023 ജൂൺ 7 ആ ഒരു ലെവൽ മഹീന്ദ്ര മഹീന്ദ്ര ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് രജിസ്റ്റർ ചെയ്തിരുന്ന ലെവലാണ്. അതിനുശേഷം ഒരു നേരിയ ഇടിവിലേക്ക് ഈ ഓഹരി വഴിമാറുകയും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3% ഇടിവ് ആ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും വിപണിയിൽ ആ ഓഹരി നേരിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1364 രൂപയിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നൽകാൻ സാധിച്ചത്. ഏകദേശം 4% മുന്നേറ്റം ഈ ഒരു ഓഹരിക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നൽകാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ 4% മുന്നേറ്റം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്ന് ഓൾ ടൈം ഹൈ പ്രീവിയസ് ഉണ്ടായിരുന്ന 1424 രൂപ എന്ന ഓൾ ടൈം ഹൈ മറികടക്കുകയും ഇന്നൊരു മികച്ച മുന്നേറ്റത്തോടെ പുതിയ ഓൾ ടൈം ഹൈ ആയിട്ട് 1460 രൂപ 1460 ആയിട്ട് പുതിയ ഓൾ ടൈം ഹൈ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് വിപണിയിൽ ഒരു നേരിയ ഒരു ഇടിവിലേക്ക് വഴിമാറി. ഇടിവെന്ന് പറയാനായിട്ട് സാധിക്കില്ല, നേട്ടത്തിൽ തന്നെയാണ് ഏകദേശം 4.13% നേട്ടം നിലനിർത്തുന്നുണ്ട്. പക്ഷെ എന്തെന്നാൽ പോലും അതിന്റെ ഇപ്പോൾ ഉള്ള ഹൈ എന്ന് പറയുന്നത് 1461 രൂപയാണ്, 1453 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ എമാൻഡമിന്റെ ഓഹരി ഈ പറയുന്ന പോലെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും 2022 മുതൽ തുടർച്ചയായ നേട്ടം നൽകുന്ന ഒരു ഓഹരിയാണ്. 2022 ഏകദേശം 691 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പൊ 757 രൂപയുടെ നേട്ടം നിക്ഷേപകർക്ക് ഒരു ഒരു വർഷ കാലം കൊണ്ട് നൽകിയിട്ട് ഒരു വർഷം 3 മാസം കൊണ്ട് വിപണി നൽകാൻ സാധിച്ചിട്ടുള്ള ഓഹരി. കൃത്യമായി പറയുന്നത് 110% റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരിയാണ്. അതിനു മുമ്പും നമുക്ക് നോക്കിയാൽ സാധിക്കും, അതിനു മുമ്പും അത്ര പെട്ടെന്നുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2020 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഏകദേശം ഒരു 2020 മാർച്ച് തൊട്ട് നോക്കുകയാണെങ്കിൽ 2023 ഫെബ്രുവരി വരെ ഒരു 256% റിട്ടേൺ നൽകാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഡയറക്ഷൻ മൂവ്മെന്റ് നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിപ്പ് ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒരു വർഷം കൊണ്ട് നിൽക്കുന്നത് 2022 മുതൽ 2023 വരെയുള്ള ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഇതിനിടയ്ക്ക് കാര്യമായിട്ടുള്ള വലിയ ഇടിവ് വിപണിയിൽ ഈ ഓഹരി നേരിട്ടിരുന്നില്ല. ആകെ നേരിട്ട് എന്ന് പറയുന്നത് 2023 ഫെബ്രുവരി മാസങ്ങളിൽ 1395 രൂപയായിരുന്നു ഓഹരിയുടെ വില. അതിനുശേഷം ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുക. 2023 മാർച്ച് സമയം 1136 രൂപയിലേക്ക് ഒരു ഇടിവ് നേരിട്ടിരുന്നു. അതിനുശേഷം അവിടുന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഓഹരി നൽകിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോഴും ഏകദേശം ഒരു 28% റിട്ടേൺ നൽകാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുതന്നെയാണെങ്കിലും വളരെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്നത്. അവരുടെ വെഹിക്കിൾസ് എല്ലാം തന്നെ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാർത്തകളെല്ലാം ഈ ദിവസങ്ങളാണ് പുറത്തു വന്നത്. ഈ ഒത്തിരി ദിവസങ്ങളായിട്ടില്ല, അതുകൊണ്ട് തന്നെ എക്സ്പ്ലോറേഷൻ ഭയങ്കര കൂടുതലാവും ഈ ഓഹരികൾക്കെല്ലാം വരും ദിവസങ്ങളിൽ വരും നാളുകളിലും ഇതിന്റെ വളർച്ച വളരെ കൂടുതലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ 4 ശതമാനത്തിന് മുന്നേറ്റം നൽകുന്നുമുണ്ട്. പുതിയ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 1462 രൂപയിൽ നിന്നാണ് 1454 രൂപയിലാണ് ഈ ഓഹരി ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.